നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ കോട്ടയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത യോഗം നടന്ന മാമൻ മാപ്പിള ഹാളിൽ നിന്ന് മലയാള മനോരമ പത്രം ഓഫീസിലേക്ക് ഒരു 100 മീറ്റർ ദൂരം മാത്രം. മാമൻ മാപ്പിള ഹാളും ഈ മനോരമ കുടുംബത്തിൻ്റെതാണ്. അക്ഷരനഗരി എന്നാണ് കോട്ടയം അറിയപ്പെടുന്നത്. കേരളത്തിലെ തലമുതിർന്ന പത്രമുത്തശ്ശികൾ വാണരുളുന്ന കോട്ടയം. മലയാള മനോരമയും ദീപികയും മംഗളവുമൊക്കെ പ്രവർത്തിക്കുന്നത് ഇതേ കോട്ടയത്തെ മണ്ണിൽ നിന്നാണ്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്തെത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പത്രപ്രവർത്തകരും വിരണ്ടുപോയി. മുഖ്യമന്ത്രി താമസിച്ചിരുന്ന നാട്ടകം ഗസ്റ്റ് ഹൗസിൽ നിന്ന് അവരെ രാവിലെ തന്നെ അടിച്ചിറക്കി. കടക്കുപുറത്ത് എന്ന് പത്രക്കാരോട് പറഞ്ഞത് ഇക്കുറി പോലീസ് തന്നെ. എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശത്തിലായിരിക്കുമല്ലോ. പത്രക്കാരെ അടിച്ചകറ്റി 500 മീറ്റർ അകലെയാണ് നിർത്തിയത്. ഗസ്റ്റ് ഹൗസിൻ്റെ ഫോട്ടോയൊക്കെ 1.5 കിലോമീറ്റർ അകലെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ എന്ന ആജ്ഞയും. എന്നിട്ടും ആ പത്രലേഖകർ പഞ്ചപുച്ഛമടക്കി അവിടെയങ്ങ് കാത്തുകെട്ടി നിന്നു. പിന്നീട് കോട്ടയത്ത് യോഗത്തിനെത്തിയപ്പോഴും മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നിന്ന് ആ കറുത്ത മാസ്കുകൾ പോലീസ് അഴിച്ചു മാറ്റി. പകരം പോലീസ് കൊടുത്ത നല്ല നീല നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള മാസ്കുകൾ വെപ്പിച്ചുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാം നടക്കുന്ന വേദിക്കരികിൽ പോയി പഞ്ചപുച്ഛമടക്കി നിന്നത്. മുഖ്യമന്ത്രിയുടെ ആ പിപ്പിടി വിരട്ടൊക്കെ മാധ്യമപ്രവർത്തകരും വലിയ ആഘോഷമാക്കി. നാണമില്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ പത്രലേഖകരുടെ ഹൃദയം തുളയ്ക്കുന്ന വാക്കുകളാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ ഉയർത്തിവിട്ടത്. എന്റെ പ്രതിഷേധം മുഴുവൻ ഇന്ന് തള്ളിമറിച്ച പിണറായി വിജയനേക്കാൾ എന്റെ പ്രതിഷേധം മുഴുവൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരോടാ. കേരളം എന്ന് പറയുന്നത് സ്വദേശാഭിമാനിയെ പോലെയുള്ള അനുഗ്രഹീത മാധ്യമപ്രവർത്തകരുടെ മണ്ണ, അഭിമാനബോധമുള്ള മാധ്യമപ്രവർത്തകരുടെ മണ്ണ. നിങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയുമ്പോൾ തല കുമ്പിട്ട് തിരിച്ച് നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നതെന്നൊരു തിരിച്ചുള്ള മറുചോദ്യം പോലും ചോദിക്കുവാൻ കഴിയാതെ തല കുമ്പിട്ട് പിണറായി വിജയന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയ മാധ്യമപ്രവർത്തകർ ഇപ്പോഴും നമുക്കൊക്കെ വേദന സമ്മാനിക്കുന്നുണ്ട്. ഇന്ന് KGO യുടെ ഒരു പരിപാടിക്ക് അവിടെ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കറുത്ത മാസ്ക് തരിക, നിങ്ങളുടെ നീല മാസ്ക് മാറ്റിയിട്ട് ഏതെങ്കിലും ആർജവമുള്ള ഒരൊറ്റ മാധ്യമപ്രവർത്തകൻ നിങ്ങളുടെ മാസ്ക് വെച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ മാധ്യമപ്രവർത്തകനോടൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹം ഒരുമിച്ച് നിന്ന് കൈയടിക്കുമായിരുന്നു. ജേർണലിസം എന്ന് പറയുന്നത് സർവിറ്റ്യൂഡല്ല, അത് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണം. നാളെ ഒരു തലമുറ കേരളത്തിന്റെ 4ാം കണ്ണാകുവാൻ വേണ്ടി മാധ്യമപ്രവർത്തന മേഖലയിലേക്ക് വരുമ്പോൾ കൈരളിയിലേക്ക് കടന്നു കയറുവാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ മാത്രം അടവിരിച്ചിറക്കുന്ന അക്കാദമികളല്ല കേരളത്തിന് ആവശ്യം. ആ സ്ഥലത്ത് പിണറായി വിജയന് പാർട്ടിക്കാരും കറുത്ത മാസ്ക് വെച്ച് തരുമ്പോൾ നിങ്ങൾക്കൊക്കെ നാളെ ഒരു സെലോ ടേപ്പ് വായിൽ ഒട്ടിച്ചാൽ മാത്രമേ പത്രസമ്മേളനത്തിന് കയറിയിരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചെയ്യില്ലേ സാറേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന ഈ തീപാറുന്ന വാക്കുകൾക്ക് മുന്നിൽ ചൂളി നിൽക്കാനേ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് കഴിയൂ. കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ മൂക്കിന് കീഴിൽ പോയി ആ ക്നാപ്പ് മൈക്കൊക്കെ പിടിച്ചു നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ധാർഷ്ട്യവും ധൈര്യവും എവിടെ പോയി? അന്ന് കേരളത്തിലെ മന്ത്രിമാരുടെ അടുക്കൽ ചെന്ന് അങ്ങോട്ടേക്ക് തട്ടിക്കയറിയിരുന്ന മാധ്യമപ്രവർത്തകരുടെ പഴയ വീറും വാശിയുമൊക്കെ എവിടെ പോയി? മുഖ്യമന്ത്രി വിരട്ടിയാൽ വിരണ്ടു ചൂളുന്ന മാധ്യമപ്രവർത്തകരെയാണ് ഇന്ന് കേരളം കാണുന്നത്. ഇന്നലെ കോട്ടയത്തെ പരിപാടികളിൽ മാധ്യമപ്രവർത്തകരെ അകറ്റി നിർത്തിയപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അഹങ്കാരത്തോടെ എങ്കിൽ ഞങ്ങൾ ഈ പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്യില്ല എന്നുച്ചത്തിൽ പറയാൻ ധൈര്യം കാട്ടാതിരുന്നത്? മാധ്യമങ്ങളെ വിലക്കെടുത്ത് CPMഉം ഭരണക്കാരുമൊക്കെ ഈ കേരളം അടിമുടി വാഴുന്നു എന്നീ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വിചിത്ര കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ഇന്നലെ കൊച്ചിയിലെ പ്രോഗ്രാമുകളിലും മാധ്യമങ്ങളുടെ മുഖത്തു നിന്ന് ആ കറുത്ത മാസ്ക് അഴിച്ചു മാറ്റി. എന്തിനേറെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന വേദിക്കരിയിലേക്ക് കറുത്ത ഉടുപ്പുകളിട്ട് പോലും മാധ്യമപ്രവർത്തകർ ചെന്നു കയറിയില്ല എന്നത് മറ്റൊരു വിരോധാഭാസം. ഇന്ന് തവന്നൂരിലും മാധ്യമപ്രവർത്തകരുടെ കറുത്ത മാസ്കുകൾ അഴിച്ചു മാറ്റി. എന്നിട്ടും മാധ്യമപ്രവർത്തകരുടെ നട്ടെല്ല് നിവരുന്നില്ല. ഇന്നലെ ചാനൽ ചർച്ചയിലിരുന്ന വിനു വി ജോൺ ഒരു കറുത്ത ഷർട്ടിട്ട് മാതൃക കാട്ടി. എന്നാൽ മറ്റു ചാനൽ ഫ്ലോറുകളിലൊന്നും ഇത്തരം മാതൃകകൾ കാട്ടാൻ അവതാരകർ പോലും ധൈര്യം കാണിക്കുന്നില്ല. ഉളുപ്പില്ലാത്ത മാധ്യമപ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടിയിരിക്കുന്നു. മുൻപൊക്കെ പത്രമാധ്യമങ്ങൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒരുമിച്ച് നിന്ന് എഡിറ്റോറിയൽ വരെ എഴുതിയിരുന്നു. ഇത്തരം കിരാത നടപടികൾക്കെതിരെ അതിശക്തമായി പ്രതികരിച്ചിരുന്നു. ധൈര്യവും ആർജവുമില്ലാതെ ഒരു യജമാനന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ. പിപ്പിടി വിദ്യയും വിരട്ടുമൊക്കെ കോട്ടയത്തെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയത് തന്നെ 1000 കണക്കിന് പോലീസുകാരെ ചുറ്റും നിർത്തി.
എന്തിനേറെ യോഗസ്ഥലത്തിന് തൊട്ടു മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കാക്കുന്നത് പോലെ ജലപീരങ്കികൾ അടക്കമുള്ള പോലീസ് സംവിധാനം. ജലപീരങ്കിയും ആംബുലൻസും ഫയർഫോഴ്സ് വാഹനവും ഒക്കെ നിരത്തിയിട്ട് ആയിരക്കണക്കിന് പോലീസുകാരെ ചുറ്റും നിർത്തി കമാൻഡോകളുടെ അകമ്പടിയോടെ ഒരു യോഗത്തിൽ കയറി പിപ്പിടി കാട്ടരുത് എന്ന് വെല്ലുവിളിക്കുന്ന മുഖ്യമന്ത്രിയെ വാഴ്ത്തുന്ന ചില മാധ്യമങ്ങൾ. കഷ്ടം തന്നെയല്ലേ ഈ കേരളത്തിന്റെ ഒരു ദുരവസ്ഥ. രായ്ക്കരാമാനം സരിത്തിനെ തൂക്കിയെടുത്ത് സരിത്തിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയ പോലീസിന്റെ ബുദ്ധി, അതിന് പിന്നിൽ വിജിലൻസ് ആയിരുന്നുവെന്നും പിന്നീട് മധ്യസ്ഥ ശ്രമങ്ങൾ കയച്ച ഷാജ് കിരണ് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് വിജിലൻസ് മേധാവിയായിരുന്നെന്നും തൊട്ടടുത്ത ദിവസം സ്വപ്ന തന്നെ പൊളിച്ചടുക്കി. എന്നാൽ മധ്യസ്ഥ വേഷം കെട്ടിയ ഷാജ് കിരണിനെ ഇതുവരെ തൂക്കിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഷാജ് കിരണിന്റെ മൊബൈൽ ഫോൺ പോലും പൊക്കാൻ പോലീസിന് ഭയമാണ്. ആ ഫോണുകളിലേക്ക് കോളുകൾ എത്തിയത് ADGP വിജിലൻസ് മേധാവിയുടെയും. ഇവരെയൊക്കെ പറഞ്ഞുവിട്ടത് ആരാണ്? കണ്ണൂരിൽ ഇക്കഴിഞ്ഞ ദിവസം സത്യത്തിന്റെ പേരിൽ മാധ്യമപ്രവർത്തനം നടത്തിയയാളെ പിണറായി വിജയന്റെ ജ്യേഷ്ഠന്റെ മകൻ തന്നെ വിളിച്ച് വിരട്ടുന്നു. അഡ്വക്കേറ്റ് സത്യൻ പറഞ്ഞത് ഇത്തരം വാർത്തകൾ ഇനിമേൽ നൽകിയാൽ നിങ്ങളുടെ കഴുത്തിനു മുകളിൽ ശ്വാസമുണ്ടാകില്ല എന്നാണ്. താൻ പറഞ്ഞതു തന്നെയെന്ന് മാധ്യമപ്രവർത്തകരെ നോക്കി വെല്ലുവിളിക്കുന്ന മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധു. കേരളത്തിൽ നടക്കുന്ന ഈ ഫാസിസത്തിനെതിരെ സംസാരിക്കാൻ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരാത്തെ? അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിരിക്കുന്നത് തന്നെയാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്ത് വെല്ലുവിളിക്കുന്നത്. എന്തും പറയാം എന്ന അഹങ്കാരം വേണ്ട. ഇതിന്റെയൊക്കെ പിന്നിൽ ഏത് കൊലകൊമ്പനായാലും അയാളെ പൊക്കിയെടുത്തുകൊണ്ടുവരും എന്ന് കേരളത്തെ വെല്ലുവിളിക്കുന്നതും ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ. ജനങ്ങളെ ഇത്രയേറെ വെല്ലുവിളിച്ചിട്ടും പരിഹസിച്ചിട്ടും മാധ്യമപ്രവർത്തകരെ ഇത്രയേറെ തരം താഴ്ത്തി അപമാനിച്ചിട്ടും നട്ടെല്ലു വളഞ്ഞുപോയ ഒരു മാധ്യമലോകത്തെയാണല്ലോ കേരളം ഇപ്പോൾ കാണുന്നത്. ഞാനടക്കമുള്ള ഈ മാധ്യമപ്രവർത്തകർ ലജ്ജിക്കേണ്ട സമയം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.